ലോകത്ത് കോവിഡ് 19 സർവ്വമേഖലയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇതിനെ തടയിടാൻ ലോകത്ത് ഒരു രാജ്യത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാ രാജ്യങ്ങളും ഈ മഹാമാരിയെ എങ്ങനെ മറികടക്കണം എന്ന ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ലോകത്താകമാനം തൊഴിലില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും അതേ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിരവധി തൊഴിൽ മേഖലകൾ ഈയൊരു പ്രതിസന്ധി മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചില മേഖലകൾ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് വന്നെങ്കിലും ഇനി എന്ന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു മേഖലയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾ എങ്ങനെയൊക്കെ ആർഭാടമായി നടന്നിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് കല്യാണങ്ങൾ പലതും മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് നടത്താൻ കഴിയും, ഇനി നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. മലബാർ മേഖലയെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ കല്യാണം നടത്തുന്നത് സാമ്പത്തികമായി പരസ്പരം സഹായത്തോടെയാണ്. കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകൾ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നത് പരിമിതപ്പെടുത്തിയതാണ് വിനയായത്. ഇതിലുപരി കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ ജീവിതങ്ങൾ പട്ടിണിയിലായിരിക്കുകയാണ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പരിസ്ഥിതി പ്രവർത്തകരും വടകരയുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നിറസാന്നിധ്യമായ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മണലിൽ മോഹനൻ, അയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വി സുധീർ കുമാർ, പാചക തൊഴിലാളിയായ എം എ സക്കീർ, ഓൾ കേരള ഫോട്ടോഗ്രാഫിക് അസോസിയേഷൻ ജില്ലാ ട്രഷറർ രാഗം ജിയൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യമായി നമുക്ക് ചോദിക്കാം മണലിൽ മോഹൻ സാറിനോട്. സർ, ഇടത്തരക്കാരന് കല്യാണം നടത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അവസരത്തിൽ പരസ്പര സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരുടെ എണ്ണം കുറയുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിഷയം? കൊറോണ ലോക്ക്ഡൗൺ കാലം യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ജീവിത രീതിയും മാറ്റിമറിച്ചിട്ടുണ്ട്. നിരവധി മേഖലകളിലുള്ള ആളുകൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൊഴിലില്ലാതെ വീടുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രയാസം അനുഭവിക്കുന്നത് നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പണം പയറ്റ്, കല്യാണം, അത്തരത്തിലുള്ള ആഘോഷങ്ങളാണ്. കല്യാണം നടത്തണമെങ്കിൽ തന്നെ നമ്മളുടെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ട ഒരു രക്ഷിതാവിൻ്റെ പ്രയാസങ്ങൾ, ബാധ്യതകൾ, അതിൻ്റെ സാമ്പത്തിക ചെലവുകൾ വളരെ വലുതാണ്. പക്ഷേ ഈ കൊറോണ വന്നത് മൂലം കല്യാണങ്ങൾ നടക്കുന്നില്ല, മറ്റ് പരിപാടികൾ നടക്കുന്നില്ല. അതുകൊണ്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പന്തൽ കിട്ടുന്ന ആളുകൾ, ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ, പാത്രങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, വാടക സ്റ്റോറിൻ്റെ ആളുകൾ, ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സൗണ്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഈ കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പരിപാടികൾ, ഗാനമേള തുടങ്ങിയിരിക്കുന്ന പരിപാടികൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ തൊഴിലില്ലാതെ വീടുകളിൽ പിന്നെ അടച്ചുപൂട്ടി ഇരിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കല്യാണങ്ങളിൽ കിട്ടുന്ന സഹായങ്ങൾ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കല്യാണം നടത്തിയിരുന്ന ഒരു പിന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഒരു കല്യാണം നടത്താൻ വേണ്ടി അരി കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ പണപ്പയറ്റിൽ ഇങ്ങനെ എഴുതി വെക്കും, ഒരു നാഴി അരി കൊണ്ടുവരാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അരിക്ക് അരി വീടുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമമൊക്കെ അനുഭവിക്കുന്ന കാലത്ത് വീടുകളിൽ അങ്ങനെ അരി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പിടിച്ചെടുക്കും. അതുകൊണ്ട് കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് ചാക്ക അരിയൊന്നും പണം ഉള്ള ആളുകൾക്ക് പോലും വാങ്ങാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഈ പയറ്റിനകത്ത് അല്ലെങ്കിൽ കല്യാണ കുറിക്കകത്ത് തന്നെ എഴുതി വിട്ടു, ഏറ്റവും അടിയിൽ എൻ വി പെട്ടിപ്പാടുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു നാഴി അരി കൂടെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ സഹായം നൽകുന്ന ഒരു പിന്നെ കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് പിന്നീട് കുറിക്കല്യാണമായിട്ട് മാറി. കല്യാണത്തിന് സഹായം നൽകാൻ വേണ്ടി കുറി നടത്തുക, അത് കല്യാണ ദിവസമായിരുന്നില്ല, കല്യാണത്തിൻ്റെ മുൻപേ തന്നെ കത്തടിച്ച് ആളുകൾക്ക് കൊടുത്ത് നമ്മുടെ ഇരുന്തോലപ്പട്ടയും പനയോലയും ഒക്കെ വെച്ച്, ഓലയൊക്കെ വെച്ച് ഏതെങ്കിലും വീടികയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അതിനകത്ത് ഈ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന ആളുകളുടെ പേര് എഴുതി വെച്ച് എത്ര രൂപയാണ് അവർ നൽകുന്നത് എന്ന് അതിനകത്ത് എഴുതി, അത് പിന്നീട് അടുത്ത അവരുടെ കല്യാണം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം, അതിനകത്ത് ഇരട്ടി കൊടുക്കണം എന്നാണ് ഇപ്പോൾ
അങ്ങനെ നൽകാത്ത ആളുകളെ പിന്നെ അത് കരിപ്പട്ടികയിൽ ഉൾപ്പെടും. ആ അത്തരത്തിൽ തരാത്ത ആളുകളെ എന്നിട്ട് പിന്നീട് പിന്നെ പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ മറ്റ് കല്യാണ വീടുകളിൽ നിന്നൊക്കെ പറയും ഇന്നെ ആളുകളൊന്നും എൻ്റെ കല്യാണത്തിന് തന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു കുറിക്കല്യാണം. അത് പിന്നീട് പണം പയറ്റായിട്ട് മാറി. പയറ്റ് പിന്നെ ഇതുപോലെ തന്നെ കത്തടിച്ചിട്ട് ആ പണം പയറ്റ് നൽകുക നമ്മളുടെ പിന്നെ പീടികയിൽ വെച്ചാൽ. അപ്പോൾ പീടികയിൽ അന്ന് മറ്റ് ചായ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പണം പയറ്റ് നടക്കുക. ഈ പണം പയറ്റ് നടത്തുന്ന സമയത്ത് പിന്നെ അതിന് ഒരു മൈക്കൊക്കെ ഉണ്ടാവും. ആ പ്രദേശത്ത് ഉള്ള മുഴുവൻ ആളുകളെയും അറിയിക്കുന്നതിന് വേണ്ടി ഈ മൈക്കിലൂടെ പാട്ടൊക്കെ വെക്കും, അവിടെ അലങ്കരിക്കും. അത് വളരെ ലളിതമായിട്ട് ഇന്നത്തെ മാതിരിയുള്ള ആർഭാടമായിട്ടുള്ള പലഹാരങ്ങളൊന്നും അല്ല കൊടുക്കുക. ഒരു പഴം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അതിനു മുമ്പാണെങ്കിൽ ലൊട്ട പുള്ളിയപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ചായ അതോടൊപ്പം തന്നെ ഉള്ള നടക്കുന്ന ഒരു സദ്യ അല്ലെങ്കിൽ അവിന് അതൊക്കെ ആയിരുന്നു നൽകിയിരുന്നു. ആ പണം പയറ്റ് പിന്നീട് എന്തായി മാറി എന്ന് പറഞ്ഞാൽ അത് തേയില സൽക്കാരമായിരുന്നു. നമ്മളിപ്പോൾ പറയുന്ന റിസപ്ഷൻ കല്യാണത്തോടനുബന്ധിച്ചുള്ള റിസപ്ഷനായിട്ട് മാറി. ഇതൊക്കെ നടത്തുന്നത് ഒരു കല്യാണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നടത്താൻ സഹായം നൽകുക എന്നുള്ളത് ഒരു വലിയ സാമ്പത്തിക വിനിമയം, ഒരു ധന വിനിമയം, ധന കൈമാറ്റം ഇതുവഴി നടന്നിരുന്നു. പണ്ടുകാലത്ത് കല്യാണങ്ങളുടെ ചെലവ് കുറവായതുകൊണ്ട് ആളുകളന്ന് എനിക്കറിയാം എൻ്റെയൊക്കെ അച്ഛൻ്റെ ഒക്കെയുള്ള വലിയ പണപ്പയറ്റിൻ്റെയൊക്കെ അതിനകത്ത് 4 രൂപ, 50 പൈസ, 1 റുപ്യ, 5 റുപ്യയാണ് ഏറ്റവും വലിയ പയറ്റൊക്കെ അന്ന് കിട്ടിയത്. ഇന്ന് നമ്മൾ പിന്നെ അത് 100, 200, 500 ഒക്കെ നമ്മൾ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു വലിയ സഹായമായിരുന്നു. യഥാർത്ഥം നമ്മുടെ ഈ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് ഈ സഹായം നൽകൽ കൊടുക്കൽ കല്യാണം നടത്തൽ ഒക്കെ നിലച്ചു പോയ അവസ്ഥയുണ്ട്. അപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി നമുക്കറിയാം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ലളിതമായി ആളുകൾ കുറച്ച് ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് കല്യാണം നടക്കേണ്ടത്. യാതൊരു സംശയവും 50-ൽ കുറഞ്ഞ ആളുകളെ പങ്കെടുക്കാൻ വേണ്ടി പാടുള്ളൂ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ആ വിനിമയം നടക്കാത്തത് വളരെ വളരെ പ്രയാസം പലർക്കും അനുഭവിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ പലരും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യം. പലർക്കും കൊടുത്തിട്ടുണ്ടാവും. 1000 ആളുകൾക്കൊക്കെ എൻ്റെ മകളുടെ കല്യാണത്തിന് തിരിച്ച് ഇതിൻ്റെ സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നൽകിയിരിക്കുന്ന നിരവധി ആളുകൾ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഈ പണം തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ഈ കല്യാണത്തോടനുബന്ധിച്ചുള്ള മറ്റ് നിരവധി തൊഴിലില്ലാത്ത ആളുകൾ വന്നതുപോലെ തന്നെ കല്യാണത്തിന് കിട്ടേണ്ട ഈ സാമ്പത്തിക സഹായം നിലച്ചു പോയ അവസ്ഥ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. ഈ കല്യാണം ആർഭാടമായി നടത്തണമെന്നല്ല പറയുന്നത്. കല്യാണം വളരെ ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും ലളിതമായി കുടുംബത്തിലുള്ള ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് കല്യാണം നടത്തിയിരുന്നു. ഈ നേരത്തെ ഈ സഹായം സാമ്പത്തിക സഹായം നൽകേണ്ട ആളുകൾ അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം. ഈ കൊറോണ നമുക്കറിയാം കൊറോണ ഈ കാലഘട്ടം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നത് കൊറോണയോടൊപ്പം നമ്മൾ ജീവിക്കണമെന്നാണ്. കൊറോണ ഒരു ഭാഗത്തുണ്ടാവും, അത് നമ്മുടെ ആർമിറ്റേക്ക് പോലെ പ്രമേഹം പോലെ മറ്റ് അസുഖങ്ങൾ പോലെ കൊറോണയും ഉണ്ടാവും. അതിനെ അതിജീവിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക വിനിമയം നടക്കുകയും അതോടൊപ്പം തന്നെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഈ പരിപാടികൾ ഏത് രീതിയിൽ നടത്തണം എന്നുള്ളത് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. കല്യാണത്തോടനുബന്ധിച്ച് നിരവധി തൊഴിൽ മേഖലകളാണ് ഒന്നുമല്ലാതെ നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാടക സ്റ്റോർ. വാടക സ്റ്റോറിൽ തൊഴിലാളിയും മുതലാളിയും ഒക്കെ ഒരുപക്ഷേ ഒരാളായിരിക്കാം. നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ സ്വതവേ നേരിടുന്നുണ്ട്. കാരണം അവരുടെ ജനറേറ്റർ അതുപോലെ വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ജനറേറ്ററുകളും വാടക എക്യുപ്മെൻസൊക്കെ പിന്നെ കാട് പിടിച്ച് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിടുന്നത് സുധീർ? ഈ മേഖലയിൽ ഇപ്പോൾ കോവിഡ് തുടങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് എല്ലാവരും വളരെ ദയനീയതയിലാണ്. ഒന്ന് ഇതിൻ്റെ ഓണർമാർ, അതേപോലെ ഇതിനോടനുബന്ധിച്ചുള്ള തൊഴിലാളികൾ. ഇപ്പം തന്നെ ഇതിൻ്റെ ഓണർമാർ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ റോഡ് സൈഡുകളിൽ പച്ചക്കറി, മത്സ്യം, അതേപോലെ മരച്ചീനി ഇത്തരം സാധനങ്ങൾ വിറ്റിട്ടാണ് ഇപ്പോൾ ഉപജീവന മാർഗം നടത്തുന്നത്. അതേപോലെ ലക്ഷക്കണക്കിന് ഉറപ്പിൻ്റെ ലോൺ എടുത്ത ആൾക്കാർ ഇനിയിപ്പോൾ ഈ 3 മാസം മൊറട്ടോറിയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. രണ്ടാമത് നമ്മുടെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സർക്കാരിലേക്ക് വേണ്ടിയിട്ട്
സർക്കാർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നെ ഒരു നമ്മുടെ കെ ഡി സി ബാങ്കുമായിട്ട് കേരള ബാങ്കുമായിട്ട് ഇന്ന് സഹകരിച്ചുകൊണ്ട് ഒരു 5 ലക്ഷം റുപ്യ ഒരു പലിശയില്ലാത്തൊരു സഹായം തേടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു ആകെ കിട്ടിയത് 2000 റുപ്യ വെച്ചിട്ട്, 2000 റുപ്യ ഇതിൻ്റെ ഒരു എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ട് അത് കോവിഡ് 19 ഭാഗമായിട്ട് ചെറിയ ആൾക്കാർക്കൊക്കെ ഇത് വന്നിട്ടുണ്ട്. 2000 റുപ്യയിൽ 1000 റുപ്യ വീതം വന്നിട്ടുണ്ട്. ഈ 1000 റുപ്യ കൊണ്ടൊന്നും ഒരു കുടുംബത്തിന് ഇത്രയും കാലം മുന്നോട്ട് പോകാനാവില്ല. ഇപ്പം തന്നെ ആത്മഹത്യ, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് നമ്മൾ വിട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പണിയില്ല പണിയില്ല എന്നുള്ള ഒരു മാനസികമായ ഒരു വന്നതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ലോണെടുത്ത് ഇനി ലോൺ എങ്ങനെ അടക്കും? ലോണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 മാസം നമ്മുടെ കട വാടക കൊടുക്കേണ്ട സ്ഥിതികളുണ്ട്. വാടക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പൈസയൊന്നുമല്ല, പല ഓരോരുത്തരെ വാടക കേട്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നു. കാരണം 3000 റുപ്യ ഒരു മാസം എങ്ങനെ വാടക കൊടുക്കും? ഇത് നിലനിർത്തി പോകണ്ടേ? ഇപ്പം 50 ആളെ വെച്ചിട്ട് ഇപ്പം ഒരു കല്യാണം നടത്താൻ വെച്ചാൽ തന്നെ എങ്ങനെയാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോവുക? ഒരു 50 ആളെ പരിപാടിക്ക് ഒരു തൊഴിലാളിയെ എങ്ങനെ നമ്മൾ അവിടെ പന്തൽ കെട്ടി ആ തൊഴിലാളിക്ക് എങ്ങനെ കൂലി കൊടുക്കും? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പല ആൾക്കാരും ചിന്തിച്ച് ചിന്തിച്ച് ഒരു ശരിക്കും പറയുക വെച്ചാൽ ഒരു കൗൺസിലിങ്ങിന് വരെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്രയും ദയനീയതയാണ് നമ്മുടെ ഈ വാടക സ്റ്റോറിലെ മുതലാളിമാർ. മുതലാളിമാർ എന്ന് പറയുന്ന മുതലാളിയും 75% ആൾക്കാരും മുതലാളിയും തൊഴിലാളിയും കൂടിയാണ് ഈ മേഖല. വെറും പിന്നെ 100,000 രൂപയുടെ ലൈറ്റുകളും അതേപോലെ പന്തലിൻ്റെ സാധനങ്ങളും ഇപ്പോൾ എന്താ വെച്ചാൽ പീഡിയ തുറക്കാത്തത് കൊണ്ട് അത് ചിതലരിക്കുന്നുണ്ട്, അത് എലിമുറിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടും നഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. കല്യാണങ്ങളും ചടങ്ങുകളും പരിമിതപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായിരിക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖലയാണ്. ഒരുപക്ഷേ ഒരു സീസണാണ് ഇവരുടെ വർക്ക്. ഒരു സീസൺ ഈ ആ സീസൺ കാലഘട്ടത്തിലാണ് ഈ ഒരു ദുരന്തവും വന്നത്. അതുകൊണ്ട് ആർക്കും വർക്കില്ലാതെ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഈ അവസ്ഥ വളരെ ദയനീയമാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ. AKP യുടെ ട്രഷറർ രാഗം ജയനോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തം മേഖല പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ബിസിനസ് ആയിക്കോട്ടെ, സേവന മേഖലയായിക്കോട്ടെ, എല്ലാം പ്രതിസന്ധി തന്നെയാണ് ഉള്ളത്. പക്ഷെ ആ പ്രതിസന്ധിയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയിൽപ്പെട്ടതാണ് ഈ ഫോട്ടോഗ്രാഫി സമൂഹം. കാരണം ഫോട്ടോ എടുത്തുകൊണ്ട് മാത്രം ഉപജീവനം കഴിയുന്ന ഫോട്ടോഗ്രാഫി കൂട്ടം, പ്രത്യേകിച്ച് ഒരു ഫോട്ടോഗ്രാഫർ അല്ലെ ഫോട്ടോഗ്രാഫി മേഖലയിലുള്ളവർക്ക് ആകെ കിട്ടുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കല്യാണമാണ്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കല്യാണം. കാരണം പിന്നെ അത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈയൊക്കെ മഴ കർക്കിടകം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഈ മൂന്ന് നാല് മാസത്തെ വർക്കിൻ്റെ പൈസ കൊണ്ടാണ് ഏതാണ്ട് ഈ വർഷം മുഴുവൻ ഫോട്ടോഗ്രാഫർമാർ അവരുടെ കാര്യങ്ങൾ പല എക്യുപ്മെൻസൊക്കെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോഴത്തെ കാരണം കാലത്തിനനുസരിച്ച് മാറണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ പണ്ടത്തെ എക്യുപ്മെൻസ് അല്ല, എക്യുപ്മെൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, എന്നാലേ ഫീൽഡ് പിടിച്ചിരിക്കാനാവും. അതുകൊണ്ട് തന്നെ കാരണം ഇപ്പം ബജാജ് ഫിനാൻസും അങ്ങനത്തെ പോലെ പല കമ്പനിയും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയാളും ഒക്കെ ഈ പുതിയ എക്യുപ്മെൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ് പിന്നെ മറ്റുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം ചെലവിൻ്റെ കാര്യം ഇതൊക്കെ നമ്മൾ ഈ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ ഇത് കല്യാണം മാത്രമല്ല പിന്നെ പൊതുവേ നമ്മളെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ കല്യാണം കൊണ്ടു തന്നെയാണ്. പിന്നെ മറ്റ് ഫംഗ്ഷനും ഇവിടെ ഒന്നും ഇല്ലല്ലോ, മറ്റുള്ള ഫോട്ടോ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ കാരണം ചടങ്ങുകളായിക്കോട്ടെ, കാരണം ഒരു പൊതുപരിപാടിയില്ല, പിന്നെ കലാപരിപാടികളില്ല. കാരണം വീഡിയോഗ്രാഫി ഒക്കെ കലാപരിപാടി ഈ മാർച്ച് എന്നെല്ലാം പറഞ്ഞാൽ സ്കൂളിലൊക്കെ ലാസ്റ്റ് സ്കൂളിലെ ഈ മാർച്ച് വൈദ്യൊക്കെ ആണ് സ്കൂളിലെ പല പരിപാടി റണ്ണിങ്ങിൻ്റെ പരിപാടി ഇതൊക്കെ നടക്കേണ്ട കാലമായിരുന്നു. പിന്നെ ഉത്സവങ്ങളിലും പല ഫോട്ടോഗ്രാഫർമാർക്കും അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ ഉത്സവ പരിപാടിയുടെ വീഡിയോഗ്രാഫി ആയിട്ടും പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥ. ഞങ്ങൾ വളരെ അങ്കലാപ്പിലാണ്. കാരണം ഏത് ഒരു സംഗതിക്കും ചിലപ്പോൾ ഒരു
ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാവും അത് ഒരു മാസം അല്ലേ രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് മറികടക്കും പക്ഷെ നമുക്ക് ആ പ്രതീക്ഷ പോലും ഇപ്പം ഇല്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിചാരിക്കും ഈ ലോക്ക്ഡൗണിൽ ഇപ്പം കല്യാണത്തിന് ചെറിയ കല്യാണമൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഒരു 50 പേര് ആദ്യം പറഞ്ഞ് ഇത് ഇപ്പം 50 പേരൊക്കെ വെച്ച് നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ നടക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ ഈ മാർച്ച് മുതൽ ഈ മാറ്റി വെച്ച കല്യാണങ്ങളാണ് നടക്കുന്നത് പക്ഷെ അത് ഏതാണ്ട് മാറ്റി വെച്ച കല്യാണം ഈ സെപ്റ്റംബർ ആഗസ്റ്റ് ആവുമ്പോഴത്തെ എല്ലാം തീരും പക്ഷെ പുതിയ അതിന് വർക്ക് അല്ലെങ്കിൽ കല്യാണങ്ങൾ വരണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുന്നോടായിട്ടുള്ള ഒരു പരിപാടിയും നടന്നില്ല കാരണം കല്യാണം വരണമെങ്കിലല്ല ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ മുന്നേ നിശ്ചയം നടക്കണം അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കൽ നടക്കണം അങ്ങനത്തെ ഒരു ചടങ്ങും നടന്നിട്ടില്ല ഈ അടുത്ത ഈ മാർച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഈ സത്യം ഞങ്ങൾക്ക് ആകെ ഈ മാർച്ച് ഏപ്രിൽ മെയ് മെയ് ഫോട്ടോഗ്രാഫർമാരുടെ പ്രതീക്ഷ അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം മുതലുള്ള അങ്ങോട്ട് ഉള്ള രണ്ട് മൂന്ന് മാസമാണ് പക്ഷെ അവിടെയുള്ള പ്രതീക്ഷ ഞാൻ അറ്റുപോയിരിക്കണം കാരണം അവിടത്തേക്ക് ആ മാസങ്ങളിലൊക്കെ കല്യാണങ്ങളൊക്കെ വരണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ നടക്കണം അങ്ങനെ ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ വളരെ അങ്കലാപ്പിലാണ് ഒരു കല്യാണം അല്ലെങ്കിൽ ആളുകളൊക്കെ ഒത്തുചേരുന്ന ഒരു ചടങ്ങ് അത് ഏതും ആകട്ടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് പാചക തൊഴിലാളികൾ അവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സക്കീറുമായി സംസാരിക്കാം നമുക്കറിയാം സക്കീർ എല്ലാ കല്യാണങ്ങളിലും വടകരയുടെ മലബാറിൻ്റെ എല്ലാ കല്യാണങ്ങളിലും ഒക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ളൊരു പാചക വിദഗ്ധനാണ് സക്കീർ സക്കീറിനോട് ചോദിക്കാം എങ്ങനെ നേരിടുന്നു ഈ ഒരു അവസ്ഥ ഈ വടകര മേഖലയിൽ കഴിഞ്ഞ 10-15 വർഷമായി സ്വന്തമായി വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം അപ്രതീക്ഷിതമായി വന്ന ഈ ലോക്ക്ഡൗണിന് ശേഷം ഒരു ജോലിയും ഈ മേഖലയിൽ ഞാനടക്കമുള്ള ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കിപ്പോൾ ഒരു തൊഴിലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് കാരണം ആളുകൾ കൂടുന്ന എല്ലാ ചടങ്ങുകളും ഇല്ലാതായി മാറി വിവാഹങ്ങൾ തന്നെ 50-25 ആളുകൾ പങ്കെടുക്കുന്ന വളരെ ചെറിയ ചടങ്ങുകളായിത്തീരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഇപ്പം നിലവിൽ ഒരു പണിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ മാർച്ച് മാസത്തിലാണ് ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഒരു വർഷത്തെ ഞങ്ങളുടെ പാചക രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ എന്ന് പറയുന്നത് സ്കൂൾ പൂട്ടിയിട്ടുള്ള വെക്കേഷൻ അല്ലാത്ത സമയത്ത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് വിവാഹങ്ങൾ ഉണ്ടാവുക പക്ഷേ ഏപ്രിൽ മെയ് രണ്ട് മാസം എന്ന് പറഞ്ഞാൽ മുഴുവൻ ദിവസങ്ങളിലും ഒരുപാട് വിവാഹങ്ങൾ ഏറ്റതുണ്ടായിരുന്നു എല്ലാ ദിവസവും പാചകവുമായി ബന്ധപ്പെട്ട് ABCD അറിയുന്ന മുഴുവൻ തൊഴിലാളികൾക്കും എല്ലാ ദിവസവും തൊഴിലുണ്ടാകുന്നൊരു സമയമായിരുന്നു ആ കാലഘട്ടം ആ സമയത്തിലാണ് നമ്മളൊരു വർഷത്തേക്ക് ആവശ്യമായ നമ്മളെ മറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായി വീടിൻ്റെയോ മറ്റു കാര്യങ്ങളൊക്കെ നീക്കുന്നതിനാവശ്യമായുള്ള പണമൊക്കെ സ്വരൂപിക്കുന്നൊരു സമയം അതായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായി ആ ഒരു സീസൺ പോയി എന്ന് മാത്രമല്ല ജോലി തന്നെ പൂർണ്ണമായിട്ടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സർ ഈ കൊറോണ കാലത്ത് വരുമാന മാർഗ്ഗങ്ങൾ വളരെ കുറവാണ് തൊഴിലില്ല എന്ന് തന്നെ പറയാം ഈ ബുദ്ധിമുട്ട് സമയത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിന് പൈസ കൊടുക്കാനുണ്ട് അതെങ്ങനെ കൊടുക്കും എന്ന ആശങ്കയിലാണ് പലരും അതുപോലെ തന്നെയാണ് സ്വതവേ അഭിമാനികളായ നമ്മൾ ഈ കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചു ചോദിക്കും ഇതൊക്കെ ഒരു വലിയൊരു ഒരു പ്രശ്നങ്ങളിലേക്കല്ലേ പോകുന്നത് കൊറോണ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നുള്ളത് നമുക്കറിയാം കാരണം ഇപ്പോൾ കല്യാണ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഈ ഫയറ്റ് വന്നാലും ഒക്കെ നമുക്ക് ഈ തിരിച്ചു കൊടുക്കണമെങ്കിൽ പണത്തിൻ്റെ പ്രശ്നമുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നത് അത് വലിയ മനുഷ്യത്വപരമായിട്ടുള്ള എന്താ സംഭവം അത് തിരിച്ചു കൊടുക്കേണ്ട സംഗതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സഹായമാണ് ഇപ്പം നമുക്ക് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇതിനാവശ്യമില്ല ആളുകൾക്ക് ആവശ്യമില്ല അതേസമയത്ത് പണ്ട് കാലങ്ങളിൽ ഇത് നിരവധി കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒരു വീടുണ്ടാക്കാൻ ഗൃഹപ്രവേശനം നടത്തുന്നതോടനുബന്ധിച്ച് നമ്മൾ പണം പയറ്റി നടത്തും അവർക്ക് ഇത്തരത്തിലുള്ള സഹായക്കൂടി നടത്തും അന്ന് നമ്മൾ ആ വീടുണ്ടാക്കാൻ വേണ്ടി നിരവധി ആളുകളിൽ നിന്ന് പണം കടമാങ്ങിയിട്ടുണ്ടാവും ആ കടം വാങ്ങിയ പണം കൊടുക്കണമെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ കൂടുതൽ ഗൃഹപ്രവേശനം നടത്തിയതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കാം അന്ന് കുറേ പൈസ കിട്ടും എന്നൊക്കെ ധരിക്കുന്ന ആളുകൾ പക്ഷേ കൊറോണ സമയത്ത് നമുക്ക് തൊഴിലില്ലായ്മ ഉള്ളത് കൊണ്ട് തൊഴിലില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഇത് തിരിച്ചു കൊടുക്കരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത്രത്തോളം കഷ്ടപ്പാടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സുധീർ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ വാടക സ്റ്റോറിലെ എല്ലാവരുടെയും കുടുംബങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നം നേരിടുന്നത് ഒരു സീസണിലും കാണാത്തൊരവസ്ഥയാണ് ഈ സീസണിൽ കണ്ടത് കാരണം നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് കടയിലെ താർപ്പായ വിട്ട് ഒഴിവാക്കുന്ന സ്ഥിതി വരെത്തി കാരണം ജീവിക്കണ്ടേ അല്ലെങ്കിൽ കുടുംബം പോറ്റണ്ടേ എന്ന സ്ഥിതി വരെ എത്തിയിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് അതേപോലെ പാത്രങ്ങളും എല്ലാം ഒരു കിട്ടുന്ന വിലക്ക് വിൽപ്പനക്ക് വരെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആർക്കും ഒരു
രൂപവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മേഖലകളിലെല്ലാം ചെറിയ ചെറിയ തൊഴിലുകളെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ അവസാനം നമ്മളാണ് പിന്നെ ഇതിന് ഭാഗമാക്കേണ്ടി വരുന്നത്. കാരണം ഒരു കല്യാണ വീട്ടിൽ ആദ്യം എത്തുന്നതും അവസാനം പോകുന്നതും വാടകക്കാരാണ്. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും തൊഴിൽ എടുത്താലും നമ്മുടെ തൊഴിൽ എങ്ങനെ ഇനി എത്തിപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിൽക്കുകയാണ് മുഴുവൻ വാടകക്കാർ. നിങ്ങൾക്ക് ഒട്ടേറെ അസോസിയേഷനുണ്ട്, അസോസിയേഷൻ ചേരാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഫോട്ടോഗ്രാഫി മേഖല വളരെ വൈഡായിട്ട് നിൽക്കുന്നൊരു ഒരു മേഖലയാണ്. എന്തെങ്കിലും സഹായങ്ങൾ ഗവൺമെൻറ് ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങൾ സംഭരിച്ച് ഈ നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ടോ? ലോക്ക്ഡൗൺ പീരീഡ് ഞാൻ പ്രതിദിനം ചെയ്യുന്ന സംഘടന കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അവരൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളും ഒക്കെ ചെറിയ ചെറിയ സാമ്പത്തിക, കാരണം പിന്നെ ഇത്രയും ഞങ്ങളെ ഈ ഫോട്ടോഗ്രാഫി ഞാൻ പ്രതിദിനം ചെയ്യുന്ന സംഘടനയിൽ ഏതാണ്ട് 18,000 മെമ്പർമാർ, അതിൽ കൂടുതൽ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇതിൻ്റെ സംഘടനകളൊന്നും ഒന്നും തന്നെ ഇല്ലാണ്ടുണ്ട്. മറ്റു പല സംഘടനകളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക്, കാരണം ഞങ്ങളുടെ സംഘടനയിൽ ഉള്ള മെമ്പർമാർ ഏതാണ്ട് പകുതിയോളം പേര് മാത്രമേ സർക്കാർ ക്ഷേമനിധിയിൽ ചേർത്തിട്ടുള്ളൂ. അവർക്കൊക്കെ ആ ക്ഷേമനിധിയിൽ ചേർത്തവർക്ക് ചേർന്നവർക്ക് 1,000 രൂപ വെച്ച് സർക്കാർ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ക്ഷേമനിധിയിൽ ഇല്ലാത്തവർക്കും ഒരു 1,000 രൂപ വെച്ചുള്ള സഹായം ഉണ്ട് എന്ന്. അപ്പം ക്ഷേമനിധിയിൽ ചേർന്ന പിന്നെ ഏതാണ്ട് ഒരു ആൾക്കാർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിലും പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ അവശത അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ. കാരണം വെച്ചാൽ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഈ പാചക തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ പന്തലിൻ്റെ ജോലിക്കാർ, പിന്നെ അതുമല്ല ഒരു വിഭാഗം, പിന്നെ കാരണം ടൂറിസ്റ്റ് ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഈ കല്യാണങ്ങളും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് അവശത ഇപ്പോഴത്തെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പല, ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ ഞാൻ വായിച്ചു ഈ മറ്റേ ഈ വട പന്തലിൻ്റെ തൊഴിലാളികളെ സഹായിക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ വളരെ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി മേഖല. ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഞങ്ങൾ, പിന്നെ ഞങ്ങൾക്ക് ഈ തൊഴിൽ എടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും സർക്കാരിൽ നിന്ന് ഉണ്ടാവണം. കേറ്ററിംഗ് കൊണ്ട് വലിയ മുതലാളിമാരൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചോളം ഒരു കാറ്ററിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു നാട്ടിൽ തന്നെ ഒരു പാചകക്കാരനുണ്ടാവും, അദ്ദേഹമായിരിക്കും ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അങ്ങനെയുള്ള തൊഴിലാളികളുടെ സ്ഥിതി എന്താണ് സക്കീർ? ഇപ്പോൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ അംഗീകൃത ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ സ്ഥാപനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മേഖലയിലൊക്കെ ഭൂരിഭാഗവും എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്ററിംഗ് സ്ഥാപനമായിട്ടല്ലാതെ വിളിക്കുന്ന ചടങ്ങുകൾക്ക്, വിവാഹം പോലെയുള്ള അല്ലെ വിശേഷ ചടങ്ങുകൾക്ക് പാചകം ചെയ്യാൻ വിളിക്കുമ്പോൾ, വിവാഹം നിശ്ചയിച്ചാൽ ആദ്യം നമ്മൾ ബുക്ക് ചെയ്യുക പാചകക്കാരനെയും അതുപോലെ തന്നെ പന്തൽ വാടകക്കാരെയാണ്. വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും ഒടുക്കം ആ വീട്ടിൽ നിന്ന് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി വെച്ച് എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് അവസാനം വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളും ഈ പാചകക്കാരാണ്. അപ്പം അങ്ങനെ എവിടെ വിളിച്ചാലും അവിടെ പോയി പാചകം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അവർക്കാണ് പൂർണ്ണമായിട്ട് ഇപ്പോൾ തൊഴിലതായി മാറിയത്. മാത്രമല്ല നമ്മുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പാചകക്കാരുടെ സഹായികളായിട്ടൊക്കെ ജോലി ചെയ്യുന്ന നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് പൊതുവേ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഉറക്കൊഴിഞ്ഞ് വളരെ ആയാസകരമായ ജോലിയായതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് പാചകക്കാരുടെ ഹെൽപ്പർമാരായിട്ട്, വിശേഷിച്ച് ആ രംഗത്ത് സഹായികളായിട്ട് വരുന്ന സ്ത്രീകൾ, പാത്രം കഴുകുവാനും അല്ലെങ്കിൽ അരവിന് വേണ്ടി അങ്ങനെയുള്ള ജോലിക്കൊക്കെ വരുന്ന സ്ത്രീകൾ, വീട്ടിൽ നിന്ന് ഒന്നും രണ്ട് ദിവസം ഉറക്കൊഴിഞ്ഞൊക്കെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ അത്രയും കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ് ആ മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെ ശരിക്കും പട്ടിണിയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അറിയുന്ന അറിവ് വെച്ചിട്ട് തന്നെ പറയുകയാണ്, പട്ടിണിയുടെ വക്കീലാണ് പല കുടുംബങ്ങളും. കാരണം ഈ മേഖല ഒരു അസംഘടിത മേഖലയാണ്. പാചക തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വലിയ സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ വേറെ ഒരു ക്ഷേമനിധിയോ മറ്റാനുകൂല്യങ്ങൾ കിട്ടുന്ന വിധത്തിലുള്ള കെട്ടുറപ്പോ ഒന്നും ആ മേഖലയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധ സഹായങ്ങളും സാധാരണഗതിയിൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്ത റേഷൻ കിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളോ ക്ഷേമനിധിയോ ഒന്നും ആ മേഖലയിലുള്ള ആൾക്ക് കിട്ടിയിട്ടില്ല.
ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂലിയോടൊപ്പം തന്നെ ഒരു വിവാഹത്തിൻ്റെ പാചകത്തിന് പോയാൽ പല വീടുകളിലും ഈ ജോലിക്ക് വരുന്ന സ്ത്രീകളുടെ വീടൊക്കെ നമുക്കറിയാം വളരെ ദയനീയമായ അന്തരീക്ഷമുള്ള വീടുകളുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ചെറിയൊരു കൂലി കിട്ടുന്നതോടൊപ്പം തന്നെ വലിയ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ തൻ്റെ മക്കൾക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ വലിയ പ്രയാസം അത്തരത്തിലുള്ള ആളുകൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല വിവാഹം പാചകം ചെയ്യുന്ന പാചകത്തൊഴിലാളികൾ കൂടാതെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ഭക്ഷണ മേഖലയിൽ നേരിട്ടും അല്ലാതെയും ചുറ്റിപ്പറ്റി നിന്നിരുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ വിവാഹം നടക്കുമ്പോൾ നേരിട്ട് അവിടെ ബിരിയാണിയോ സദ്യ ഉണ്ടാക്കാൻ വരുന്ന പാചകക്കാർ മാത്രമല്ല അവിടുത്തെ മറ്റ് പലഹാരങ്ങൾ ചായ പലഹാരങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂസ ഉണ്ടാക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ചെറിയ ലഘു പലഹാരങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിതരണം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ കുടുംബശ്രീയുടെയും അല്ലാതെയൊക്കെ സ്ത്രീകളൊക്കെ കൂടിച്ചേർന്നുണ്ടാക്കിയ വെള്ളയപ്പ യൂണിറ്റുകൾ നൂൽപ്പെട്ടുണ്ടാക്കുന്ന ആളുകൾ ചപ്പാത്തി നിർമ്മാണശാലകൾ അങ്ങനെയുള്ള അനുബന്ധ തൊഴിൽ മേഖലയും പൂർണ്ണമായി അടച്ചുപൂട്ടുന്നൊരവസ്ഥയായി. മാത്രമല്ല ഈ കാറ്ററിംഗ് രംഗത്ത് വിതരണ തൊഴിലാളികളായി നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ അല്ലെങ്കിൽ ജനശ്രീ യൂണിറ്റുകളിലൂടെയൊക്കെ സംഘടിതരായി വന്ന സ്ത്രീകൾ അതല്ലെങ്കിൽ പല മേഖലയിലും വീടുകളിൽ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ കൂടിച്ചേർന്ന് പുതിയ യൂണിഫോം ഒക്കെ മാറ്റി വാങ്ങി ഒരു സംഘമൊക്കെ ഉണ്ടാക്കി വിതരണത്തിന് വേണ്ടി വരുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടന്ന ചെറുപ്പക്കാരായ ആളുകൾ ഈ പ്ലസ് ടുവും ഡിഗ്രിയും മറ്റ് വിദ്യാഭ്യാസമൊക്കെ നടത്തുന്ന ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസ സമയം കഴിഞ്ഞാൽ ഈ കാറ്ററിംഗ് ജോലിക്ക് അല്ലെങ്കിൽ ഭക്ഷണ വിതരണ ജോലിക്ക് പോയിട്ടാണ് അവരുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ ആവശ്യം അല്ലെങ്കിൽ വാഹനത്തിന് ഇന്ധനം അങ്ങനെ വീട്ടിനെ ആശ്രയിക്കാതെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള കുട്ടികൾ വരുമാനം കണ്ടെത്തിയിരുന്ന ഈ തൊഴിലിലൂടെയായിരുന്നു. അങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായും വരുമാനമില്ലാത്ത ആളുകളായിട്ട് മാറി എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്രത്തോളം കേട്ട സ്ഥിതിക്ക് സുധീർ, എങ്ങനെയാണ് കുടുംബത്തിൻ്റെ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത്? കാരണം ആശങ്കയിലാണ്, ഇത് എപ്പോൾ അവസാനിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ പണ്ട് കണ്ടതുപോലെയുള്ള ഒരു കല്യാണമോ ചടങ്ങുകളോ എന്ന് നടക്കും എന്നുപോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കുടുംബം ഇനിയിപ്പം വരുന്നത് സ്കൂളിപ്പോൾ ഓൺലൈനാണെങ്കിലും കൂടിയും സ്കൂൾ തുറന്നാൽ കുട്ടികളുടെ പഠന രീതിയിലുള്ള സാമ്പത്തികമായിട്ട് എങ്ങനെ മക്കളെ പഠിപ്പിക്കും എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു മാസം ശരിക്കും പറയുക വെച്ചാൽ ഒരു വ്യക്തി ഒരു കുടുംബം പോറ്റണ്ടിരിക്കുന്നെങ്കിൽ എത്ര രൂപമാണെന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ അഭിമാനം ചില അഭിമാനമില്ല, അങ്ങനെ അഭിമാനം എന്ന് പറയാൻ പറ്റില്ല. പല ആൾക്കാരും ഇപ്പോൾ റോഡ് സൈഡിൽ എത്ര അടുത്തടുത്താണ് ഇപ്പോൾ പല ആൾക്കാരും ഈ കച്ചവടം നടത്തി പോകുന്നത്. ഇത് ഞാനീ പറഞ്ഞത് പച്ചക്കറി ആയാലും ഈ മീനായാലും അല്ലെങ്കിൽ പിന്നെ മറ്റ് ബിരിയാണികളായാലും. അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? അതുപോലെ ഉൾഗ്രാമങ്ങളിലുള്ള പല ആൾക്കാരും പിന്നെ ഇങ്ങനെ അവരുടേതായ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മേഖലയിൽ തന്നെ വടകര മേഖലയിൽ ഇപ്പം പുതുപ്പണത്ത് ഞാനിപ്പം പുതുപ്പണത്തെ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് പറയുകയാണ്, ഓരോരുത്തരുടെ വിഷമതകൾ നമ്മളോട് വിളിച്ച് അന്യോന്യം പങ്കുവെക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. സാമ്പത്തികമായിട്ടും ഇപ്പോൾ സംഘടനയുടെ കയ്യിലും സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. കാരണം സംഘടനയ്ക്ക് വലിയൊരു സംഘടനയാണ്, സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, സർക്കാരിൽ നിന്ന് കിട്ടാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പരമാവധി സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും അതേപോലെ സംസ്ഥാന സെക്രട്ടറി ആയാലും ഒക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവർ അതാത് ദിവസങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ വാട്സപ്പ് മുഖേന എല്ലാ മെമ്പർമാരെയും അറിയിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് ഇനി ഈ പിന്നെ ഇതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു കാഴ്ചപ്പാട് ആർക്കും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് 50 പേര് മാത്രം ചടങ്ങിൽ പങ്കെടുക്കും. 25 പേര് 25 പെണ്ണിൻ്റെ ആൾക്കാർ, 25 പേര് ആണിൻ്റെ ആണെന്ന് 20 അങ്ങനെയൊക്കെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആ നമ്പേഴ്സിൽ നിങ്ങൾ പെടുമോ? കാരണം നിങ്ങളുടെ കൂടെ ഒന്നോ രണ്ടോ തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല, അത് നിങ്ങൾ പെടുമോ? ശരിക്ക് ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ആളെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില സ്ഥലത്തു നിന്ന് അതിൽ ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫറെയും ഹെൽപ്പർമാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ അമ്പലിൽ നിന്ന് ഞങ്ങൾ ആ ഫോട്ടോഗ്രാഫറിൻ്റെ എണ്ണത്തിന് അങ്ങ് ഒഴിവാക്കി തരുമെന്ന് ഞങ്ങൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ്റിനോടും പിന്നെ എന്താ ഞാൻ പറയേണ്ടത്, പിന്നെ ഈ കാരണം ഇത് ആരെയും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് പിന്നെ ഒരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ കൂട്ടത്തിന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ മാത്രമല്ല എന്നാലും ഏറ്റവും കൂടുതൽ പിന്നെ ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന വിഭാഗത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ പെടുത്താമെന്ന് ഞാൻ പറയുന്നത്. കുടുംബത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചില ഇപ്പം ഭാര്യമാർക്ക് മറ്റുള്ള ജോലിക്ക് പോകുന്നവർക്കും തൽക്കാലത്തെ തട്ടിമുട്ടിപ്പോകുന്നുണ്ട്. പിന്നെ അധിക ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു 90% ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാര്യമാരും ഹൗസ് വൈഫാണ്. അവരെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഇനിയിപ്പം
ഒരു ഇന്ന് ആ ആവുന്നില്ല പ്രതീക്ഷയിലും അങ്കലാപ്പിൽ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെ കാലം നമ്മൾ ഇങ്ങനെ പറയൂലേ, കഴിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ. കൊറോണ എന്ന മഹാമാരി നമ്മുടെ മനുഷ്യരാശിയെ തന്നെ അവൻ്റെ സ്പന്ദനങ്ങളും പ്രവൃത്തികളും മനസ്സും ഒക്കെ മാറ്റിയെടുക്കേണ്ട കാലഘട്ടമാണ്. ഈ കല്യാണ വിഷയം തന്നെ പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു, എത്ര ആർഭാടമായിട്ടാണ് നമ്മൾ കല്യാണങ്ങൾ നടത്തിയിരുന്നത്, അതിലൊന്ന് മാറ്റി ചിന്തിക്കണ്ടേ? കല്യാണത്തിന് ഇത്രയും ചെലവ് വരുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആഭരണ പ്രമാണം. ഒരു കുട്ടി കല്യാണം കഴിക്കണമെങ്കിൽ 50 പവൻ കൊടുക്കണം. അപ്പോൾ തൊട്ട അയൽവക്കക്കാരൻ 50 കൊടുത്താൽ ഞാൻ എങ്ങനെയാണ് അതിൽ കുറച്ച് 60 പവൻ? അപ്പോൾ പണമുള്ള ആളുകളാണെങ്കിൽ അത് 100 പവനും 150 പവനൊക്കെയാവും. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സാധാരണ നാട്ടുപുറത്തുള്ള ആളുകൾ സംസാരിക്കുക, എത്ര പവൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പവൻ കൊടുക്കലാണ് സ്വർണത്തിനോടുള്ള ഭ്രമമാണ് യഥാർത്ഥത്തിൽ ഈ കല്യാണത്തിന് ഇത്ര അധികം ചെലവ്. അപ്പോൾ ഈ ചെലവ് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യും? കൂടുതൽ ആളുകൾ ക്ഷണിക്കും. കാരണം 1000 ആളുകൾ പങ്കെടുത്താൽ അത്രയും സഹായം എനിക്ക് കിട്ടുമല്ലോ എന്ന് ഒരു പാവപ്പെട്ട രക്ഷിതാവ് കരുതും. തൊട്ട അയൽപക്കത്തുള്ള ഒരാൾ ഈ 50, 60, 100 പവൻ കൊടുത്ത് കല്യാണം നടത്തുമ്പോൾ ഞാനെങ്ങനെയാണ് കുറക്കുക, എൻ്റെ മോക്ക് ഒരു 10 പവനും കൊടുക്കട്ടെ എന്ന് ആൾ കരുതും. അപ്പോൾ ഈ ആഭരണത്തോടുള്ള ഭ്രമം, ഈ കല്യാണവും ഈ ആഭരണവും തമ്മിലുള്ള ഈ ബന്ധം വിച്ഛേദിക്കേണ്ട കാലമാണ് ഈ കൊറോണ. യഥാർത്ഥത്തിൽ ഈ സ്വർണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ അണിഞ്ഞ് ആളുകളെ ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച വസ്തുവായിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ ഉത്രാവാദ കേസൊക്കെ അതിൽ യഥാർത്ഥം നമ്മൾ കാണേണ്ടതാണ്. ഈ കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് വേണ്ടിയിരിക്കുന്ന ജീവിതകാലം മുഴുവൻ പിന്നെ വേണ്ടിയിരിക്കുന്ന ചെലവ് സഹിതം 100 പവൻ്റെ സ്വർണം, അതിനൊരു കാറ്, ഇങ്ങനെ പിന്നെ വീട്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കുന്നതിനപ്പുറത്ത് മാനസികമായിട്ടുള്ള ഒരു ഇഴയെടുപ്പമാണ് യഥാർത്ഥത്തിൽ ഈ കല്യാണം കൊണ്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആർഭാടം നടത്തി ഈ സ്വർണം കൊടുത്തുള്ള ഈ ദൂർത്ത് യഥാർത്ഥത്തിൽ അവസാനിക്കണം. അത്യാവശ്യമായിട്ട് വേണ്ട ഒരു 2-3 അല്ലെങ്കിൽ പരമാവധി 5 പവനൊക്കെ കഴുത്തിനും കാതിലും എന്തെങ്കിലും ഇടണമല്ലോ എന്ന് കരുതിയിട്ട് ഇതിന് നമ്മൾ പിന്നെ ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഈ 50, 100 പവൻ, ഇപ്പം സ്വർണത്തിന് 36,000 രൂപയൊക്കെ ആയി പവൻ. അപ്പോൾ മൊത്തം ഈ സ്വർണത്തിനോടുള്ള ഭ്രമം ആളുകൾ, ഇത് കേരളത്തിന് മാത്രം ഇത്രയും ഭ്രമമുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലൊന്നുമില്ല. നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്വർണത്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുൾപ്പെടെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട സന്ദർഭമാണ് കൊറോണ കാലം. ഈ ആഭരണ ഭ്രമം നമ്മൾ ഒഴിവാക്കി കല്യാണം എന്നുള്ള ഒരു 2 കുടുംബങ്ങൾ തമ്മിലുള്ള പിന്നെ കൂടിച്ചേരലാണ് ഇതിൽ പ്രധാനം. അപ്പോൾ ആ രീതിയിലേക്കും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസം പിന്നെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ഒരു അഭിപ്രായം കൂടെ. ഈ മഹാമാരി നമ്മളെ വിട്ടുപോകുമെന്നും നമ്മളൊരു നല്ല കാലഘട്ടത്തിലേക്ക് മാറുമെന്നും എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മണൽ മോഹനൻ, ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വി സുധീർ, പാചക തൊഴിലാളി സഖീർ, AKPA ജില്ലാ ട്രഷറർ രാഗംജയൻ എന്നിവർക്ക് നന്ദി പറയും. ഈ പ്രോഗ്രാം GSP ചാനലിലും GSP FBയിലും GSP യൂട്യൂബിലും വാട്സാപ്പിലും നിങ്ങൾ കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.